ഹായ്, നമ്മളിപ്പോൾ കഞ്ഞിപ്പുരം മൂടാല റോഡിലാണ്. കഞ്ഞിപ്പുര ദേശീയപാതയിൽ നിന്ന് കുറ്റിപ്പുറത്തേക്കുള്ള ഒരു എളുപ്പവഴിയാണ്, ഒരു ഷോർട്ട്കട്ടാണ്. റോഡൊരു കുറച്ച് കാലമായിട്ടത് പൊളിച്ചു കിടക്കുകയായിരുന്നു. വർക്കൊക്കെ പെൻഡിങ് ആയി കിടക്കുകയാണ്. വർക്ക് കുറച്ച് നടക്കും, പിന്നെ നിർത്തി വെച്ചു. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. ആ റോഡിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളതെന്ന് നമുക്ക് നോക്കാം. കുറ്റിപ്പുറം കഴിഞ്ഞാൽ മൂടാല് സ്റ്റോപ്പിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് വരുന്നൊരു വഴിയാണ്. നേരെ കഞ്ഞിപ്പുരം വന്ന് കയറും, നാഷണൽ ഹൈവേയിൽ വന്ന് കയറും. ഒരു 4-5 കിലോമീറ്ററിൻ്റെ വഴി ലാഭമുണ്ട്. വഴി ലാഭം മാത്രമല്ല, നല്ല ബ്ലോക്കിൽ നിന്ന് ഒഴിവാകാൻ പറ്റും. വളാഞ്ചേരിയൊക്കെ ഭയങ്കര ബ്ലോക്കാണ് സാധാരണ ഗതിയിൽ ഉണ്ടാവാറ്. ഈ ദേശീയപാതയുടെ വർക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഈ റോഡ് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ആളുകളൊക്കെ കോഴിക്കോട് പോകാൻ വേണ്ടിയിട്ട് എളുപ്പവഴിക്ക് ഈ റോഡാണ് യൂസ് ചെയ്തിരുന്നത്. ആകെ പൊളിഞ്ഞ് നാശമായിട്ടുണ്ടായിരുന്നു അന്നൊക്കെ. പിന്നീടാണത് നേരാക്കുക എന്നുള്ളൊരു സംഭവം വന്നത്. അത് നല്ല രീതിയിൽ തന്നെ ആയിക്കോട്ടെ ചോദിച്ചിട്ട് വലിയ ബൈപ്പാസ് റോഡാക്കുന്നു. ഈ വഴി ഇങ്ങനെ നേരെ പോയിട്ട് അവിടുന്ന് ആ ഒരു ചെറിയൊരു ജംഗ്ഷൻ്റെ അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ടായിരുന്നു നമ്മൾ പോയിരുന്നത് ആദ്യം. ഇപ്പോൾ വഴി ഒന്നുകൂടെ കുറച്ചുകൂടെ അപ്പുറത്തുനിന്നാണ് ഇപ്പോൾ ലെഫ്റ്റ് കട്ട് ചെയ്തിട്ട് പുതിയ വഴിയാക്കിയിട്ടുണ്ട്. ആ ജംഗ്ഷൻ ചെറിയൊരു ജംഗ്ഷനാണ്. ഇനി അവിടെ വണ്ടികൾ തിരിയാൻ ബുദ്ധിമുട്ടുള്ള കാരണം കൊണ്ടാവും തോന്നുന്നത് ഈ സൈഡിൽ കൂടെ ആക്കി. ഇവിടുത്തെ റോഡൊന്നും പൊളിച്ചിട്ടില്ല. ഇവിടെയൊക്കെ റോഡ് വലിയ കുഴപ്പം കാണാനില്ല, ഇവിടെ പൊളിച്ചിട്ടില്ല. കയറ്റം കുറയ്ക്കാൻ വേണ്ടിയിട്ടൊന്ന് വേറൊരു വഴി തുറന്നിട്ടുണ്ട്. നാലോ അഞ്ചോ വർഷ ായിട്ടാണ് ഇത്, 4-5 വർഷം മുമ്പായിട്ടാണ് പൊളിച്ചതെന്നാണ്. ഇതാണ് ഇപ്പോഴത്തെ റോഡിന്റെ അവസ്ഥ. മെറ്റല് ഇൻസാൻ്റെ അങ്ങനെ സാധനങ്ങളെല്ലാം ഇവിടെ റെഡിയാണ്. വർക്ക് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇതുപോലത്തെ ചെറിയ ചെറിയ പാലങ്ങളുടെ വർക്കൊക്കെ ചില ഭാഗങ്ങളൊക്കെ കഴിഞ്ഞ് കാണാണ്ട്. പഴയ റോഡ് ഈ വഴിയാണ്. അപ്പോൾ ഒന്നും കൂടെ ഷോർട്ടാക്കിയിട്ട് ബെൻഡൊക്കെ കുറച്ചിട്ട് ഈ വഴി ആക്കിയിട്ടുണ്ട്, ഒന്നുകൂടെ വീതിയൊക്കെ കൂട്ടിയിട്ട്.
റോഡ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വഴിയാണ്. കുറച്ചും കൂടെ വീതി കൂട്ടിയിട്ട് റൈറ്റ് സൈഡ് കൂടെ എടുത്തിട്ടുണ്ട്. പക്ഷേ സെൻട്രൽ ഇലക്ട്രിക് പോസ്റ്റ് ഉള്ള കാരണമാണെന്നും സെൻട്രലൊന്നും മണ്ണെടുത്തിട്ട് കാണാനില്ല. ഇലക്ട്രിക് പോസ്റ്റ് മാറ്റാത്ത കാരണം കൊണ്ടാണ് അങ്ങനെ പെൻഡിംഗ് ആയി നിൽക്കുന്നത്. പഴയ റോഡിൻ്റെ ഹൈറ്റാണ് ഈ കാണുന്നത്. ഇതിൽ പൈപ്പ് ലൈനും പോയി കാണാനുണ്ട്. പൈപ്പ് ലൈനൊക്കെ മാറ്റാത്ത കാരണം കൊണ്ടാണ് ഈ ഭാഗം കൂടി ഇടിച്ചൊഴിവാക്കാത്തത്. അതുപോലെ ഇലക്ട്രിക് പോസ്റ്റൊക്കെ മാറ്റാനും ഉണ്ട്. കാരണം കൊണ്ടാണ് പെൻഡിംഗ് ആക്കി ഇട്ടിരിക്കുന്നത് തോന്നുന്നു. ഈ മതിലും കൂടെ പോയി കഴിഞ്ഞാൽ റോഡ് ഭയങ്കര വീതിയാവും. അത്യാവശ്യം നല്ല വീതിയുള്ള ഭാഗമാണ് ഈ ഐഡിയയിൽ. പിന്നെ ഹൈറ്റ് കുറച്ച് കാരണം കുറച്ചുകൂടെ ഭയങ്കര ഒരു ഇറക്കമായിരുന്നു ഇവിടെ ആദ്യം. കുറച്ച് കയറ്റം കുറച്ച് കുറയും. ഇത്രത്തോളം ഹൈറ്റായിരുന്നു ഈ റോഡ്. ഇപ്പോൾ ഹൈറ്റൊക്കെ കുറച്ചിട്ടുണ്ട്. ഭയങ്കര കുത്തനെ കയറ്റായിരുന്നു ആദ്യത്തെ റോഡ്. ഇപ്പോൾ കുറച്ച് കയറ്റം കുറച്ച് കുറച്ചിട്ടുണ്ട്. ചെറിയ പാലങ്ങളും സൈഡിലെ ബീമും കാര്യങ്ങളൊക്കെ ചില ഭാഗങ്ങളിലൊക്കെ പുറത്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതിനുള്ള യാത്ര വളരെ ബുദ്ധിമുട്ടാണ്. അത് അറിയാണ്ടൊന്നും ഇതിൽ കയറിപ്പോരുത്. എല്ലായിടത്തും സൈഡിൽ റോഡ് ഇടിയാതിരിക്കാനുള്ള മതിലിൻ്റെ പണികൾ മാത്രമേ നടക്കുന്നുള്ളൂ. ബാക്കി വർക്കൊന്നും നടക്കുന്നില്ല. റോഡിൻ്റെ സൈഡിലുള്ള ബീമൊക്കെ കെട്ടുന്നുണ്ട്. പിന്നെ ചെറിയ പാലങ്ങളുടെ വർക്കൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ മാത്രം കുറച്ച് തൊഴിലാളികൾ കാണാനുണ്ട്.